നമസ്കാരം ലൈംഗിക അതിക്രമ പരാതിയിൽ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനും ബി ജെ പി എംപിയുമായ ബ്രിജുഭൂഷണെ അറസ്റ്റ് ചെയ്യാത്തതിലുള്ള പ്രതിഷേധത്തിൽ നിന്നും താൽക്കാലികമായി ഗുസ്തി താരങ്ങൾ പിന്മാറി കർഷക സംഘടനകൾ ഇടപെട്ടതോടെയാണ് താരങ്ങൾ പ്രതിഷേധത്തിൽ നിന്നും താൽക്കാലികമായി പിന്മാറിയത് കായിക താരങ്ങളോട് അഞ്ചു ദിവസം സമയം തരണമെന്നും പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ ഉണ്ടാകുമെന്നും കർഷക നേതാക്കൾ അറിയിച്ചു ഈ അഭ്യർത്ഥന മാനിച്ചാണ് താരങ്ങൾ പിന്മാറിയത് മെഡലുകൾ ഒഴുക്കില്ലെന്നും അഞ്ചു ദിവസം നടപടി ഉണ്ടായില്ലെങ്കിൽ തിരിച്ചുവരുമെന്നും കായിക താരങ്ങൾ അറിയിച്ചു ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി ഹരിദ്വാറിലെത്തിയ ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ഡിക്കായത്ത് ഉൾപ്പെടെയുള്ളവർ താരങ്ങളിൽ നിന്ന് മെഡലുകൾ തിരികെ വാങ്ങി മെഡൽ ഒഴുക്കരുതെന്ന് ആവശ്യപ്പെട്ട ഇവർ താരങ്ങളുമായി സംസാരിച്ചു ഖാബ് നേതാക്കളും ഇവർക്കൊപ്പമുണ്ട് ഗംഗാ നദിയിൽ മെഡലുകൾ ഒഴുക്കുന്നതിനായാണ് ഗുസ്തി താരങ്ങൾ ഹരിദ്വാറിലെത്തിയത് മെഡലുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണീരണിഞ്ഞ് താരങ്ങളുടെ വീഡിയോ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതിനിടെയാണ് പിന്തുണയുമായി കർഷക നേതാക്കൾ എത്തിയത് താരങ്ങൾക്ക് പിന്തുണയുമായി വൻ ജനാവലിയാണ് ഹരിദ്വാറിലെത്തിയത് ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരം അനിൽ കുംബ്ളയും രംഗത്തെത്തി ജന്തർ പോലീസ് നടപടി ഞെട്ടിക്കുന്നതാണെന്ന് താരം വ്യക്തമാക്കി അനിൽ കുംബ്ലെ സല്യൂട്ട് ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശും പറഞ്ഞു പോലീസ് ഇടപെടലിന് പിന്നാലെയാണ് ഗുസ്തി താരങ്ങളുടെ കടുത്ത തീരുമാനം രാജ്യത്തിനായി പൊരുതി നേടിയ മെഡലുകൾ ഗംഗയിൽ എറിയുമെന്ന് ഇന്നാണ് ഗുസ്തി താരങ്ങൾ പ്രഖ്യാപിച്ചത് ഈ മെഡലുകൾ ഞങ്ങളുടെ ജീവിതമാണ് ആത്മാവാണ് വിയർപൊഴുക്കി നേടിയ മെഡലുകൾക്ക് വിലയില്ലാതായി വൈകിട്ട് ആറിന് ഹരിദ്വാറിൽ വെച്ച് ഞങ്ങൾ മെഡലുകൾ ഗംഗയിലേക്ക് എറിഞ്ഞുകളയും അതിനുശേഷം ഇന്ത്യ ഗേറ്റിൽ ഞങ്ങൾ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങും എന്നാണ് ഗുസ്തി താരം ബജറംഗപൂനിയ നേരത്തെ പറഞ്ഞത് ആത്മാഭിമാനം പണയം വെച്ച് ജീവിക്കാനില്ലെന്നും സമാധാനപരമായി സമരം ചെയ്തിട്ട് കുറ്റവാളികളോടെന്ന പോലെയാണ് പോലീസ് പെരുമാറിയതെന്നും താരങ്ങൾ പറഞ്ഞു ബലം പ്രയോഗിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും പുനിയ വ്യക്തമാക്കി സുരക്ഷാ കാരണങ്ങളാൽ ജന്തർ മന്ദറിൽ സമരം തുടരാൻ അനുവദിക്കില്ലെന്നും നഗരത്തിലെ ഉചിതമായ മറ്റൊരു സ്ഥലം സമരത്തിന് വേണ്ടി അനുവദിക്കാമെന്നും ഡൽഹി പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളിൽ ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ട് സാക്ഷി മാലിക് പൂനിയ തുടങ്ങിയവരെ പ്രതി ചേർത്ത് ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കലാപമുണ്ടാക്കൽ നിയമവിരുദ്ധമായി സംഘം ചേരൽ പൊതുപ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടുത്തൽ തുടങ്ങി ആറ് വകുപ്പുകളാണ് ചുമതിയിരിക്കുന്നത് എം പി കൂടിയായ ബ്രിജ് ഭൂഷൺ സിംഗിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഗുസ്തി താരങ്ങൾ പ്രതിഷേധം നടത്തിവരികയാണ് നിരവധി ദേശീയ ഗുസ്തി താരങ്ങൾ ബ്രിജുഭൂഷണിനെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചിട്ടുണ്ട് ഇതിൽ പ്രായപൂർത്തിയാകാത്ത ഒരു താരവും ഉൾപ്പെടും ഞായറാഴ്ച രാവിലെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് പിന്നാലെ പ്രതിഷേധ മാർച്ച് നടത്തിയ ഗുസ്തി താരങ്ങൾ പലരും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു താരങ്ങളുടെ സമരപന്തലുകൾ പൊളിക്കുകയും പ്രതിഷേധ സമരത്തിന്റെ സംഘാടകർക്കെതിരെ കലാപം നിയമവിരുദ്ധമായി കൂടിച്ചേരലും കേസെടുക്കുകയും ചെയ്തു ലക്ഷക്കണക്കിന് തീർത്ഥാടകർ സമ്മേളിക്കുന്ന ഗംഗാ സപ്തമി ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങളിലാണെന്നും ഗുസ്തി താരങ്ങൾ ഹരിദ്വാറിലെത്തുന്ന കാര്യം തങ്ങളെ ആരും അറിയിച്ചില്ലെന്നും ഗംഗാസഭ പ്രസിഡന്റ് നിതിൻ ഗൗതം പറഞ്ഞിരുന്നു രാജ്യത്തെ പ്രമുഖ താരങ്ങൾ തങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത മെഡലുകൾ ഗംഗയിൽ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് അശുഭകരമാണെന്ന് ഹരിദ്വാറിലെ രാധേശ്യാം ആശ്രമത്തിലെ സത്ബാൽ ബ്രഹ്മചാരി അഭിപ്രായപ്പെട്ടു ഗുസ്തി താരങ്ങൾ ഒരു തരത്തിലുള്ള നിയമലംഘനത്തിന് മുതിരരുതെന്നും മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കുന്ന പരിപാടിയായി തങ്ങളുടെ സമരത്തെ മാറ്റാതെ പോലീസ് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കണമെന്നും തീർത്ഥ മര്യാദ രക്ഷാ സമിതി കൺവീനർ സഞ്ജയ് ചോപ്രെ പറഞ്ഞു ഞായറാഴ്ച പുതിയ പാർലമെന്റ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ കെട്ടിടത്തിന് പുറത്ത് മഹിള കാപ്പ് പഞ്ചായത്ത് നടത്തുമെന്നായിരുന്നു സമരക്കാരുടെ പ്രഖ്യാപനം അതിനായി ജന്ത്രമന്ത്രിയിൽ നിന്ന് സമരക്കാർ നടത്തിയ മാർച്ച് പോലീസ് തടയുകയും ഗുസ്തി താരങ്ങളെ അതിക്രൂരമായി നേരിട്ട് കസ്റ്റഡി എടുക്കുകയും അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളും കായിക താരങ്ങളും അടക്കം ഗുസ്തി താരങ്ങളെ പോലീസ് കൈകാര്യം ചെയ്ത രീതിയെ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി